അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാ നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കുന്നില്ല, ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് തരിച്ചെടുക്കാം. ഒരു 3 തവണ അരിച്ചെടുക്കുക, നന്നായിരിക്കും, നമ്മൾ കപ്പ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്, നമ്മൾ സാധാ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ കളറൊക്കെ ഉണ്ടല്ലോ, മാറിയിട്ടൊരു ക്രീം കളറായി വരണം, അതൊരു ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ക്രീമായിട്ട് വരുന്നതിന് നമുക്കത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും മിക്സ് ആവുന്നേരം മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പോളം നമ്മൾ സാധാ പശുവും പാല് തിളപ്പിച്ചെടുത്തതാണ്. അത് ചെറു ചൂടോടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. തണുത്ത പാല് ഒരിക്കലും ഒഴിക്കരുത്. അത് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ മിക്സ് 2 ബൗളിലോട്ട് ഒരേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ നമ്മുടെ മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തരം കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്, ഒന്ന് ചോക്ലേറ്റ് കപ്പ് കേക്കും ഒന്ന് വാനില കപ്പ് കേക്കും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 ബൗളിലോട്ട് നമ്മുടെ ബാറ്റർ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം വാനില കപ്പ് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ടൈമിൽ ഒത്തിരി കട്ടിയായി തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഇനി മറ്റേ ബാറ്ററിലോട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ, കട്ടയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ടി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇതുപോലുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടലാസിൻ്റെ, പലതരത്തിലുള്ള കപ്പ് കേക്കിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഞാനിതുപോലുള്ളതിൽ ഒരു പകുതിയോളം ഞാൻ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, പൊന്തിയിട്ട് പുറത്തോട്ട് പോകും. ബാക്കിയുള്ള 2 എണ്ണത്തിൽ ഞാൻ നമ്മുടെ കൊക്കോൻ്റെ ചോക്ലേറ്റിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ 5 കപ്പ് കേക്കാണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. എന്നിട്ട് ഇഡ്ഡലിൻ്റെ ഈ തട്ടുണ്ടല്ലോ, അതിലിങ്ങനെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണ്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് റെഡി ആയിരുന്നു കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കപ്പ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കോ കത്തിയോ പപ്പടക്കോല എന്തെങ്കിലും വെച്ചിട്ട് ഇതായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. കുത്തി നോക്കിയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് കുത്തി നോക്കുകയാണ്. ചിലപ്പോൾ ഉള്ളിലൊക്കെ വേവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെ കാണാൻ പറ്റുന്നുണ്ടാവും.
ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ സാധാ കപ്പ് കേക്ക് ഇങ്ങനെ നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഫോട്ടോയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ക്രീം എവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാക്കി, അതുകൊണ്ട് ഞാൻ ആക്കി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ വീട്ടിലില്ലാന്ന് കരുതിയിട്ട് കുഴപ്പമില്ല, സാധാ നമ്മൾ മിക്സി വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ കപ്പ് കേക്കിൻ്റെ മേളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പല പല കളറിലുള്ള കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഈ കപ്പ് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.